ഞാൻ കുറേ വേലി അടിച്ചിട്ട് ഗുഡ് മോർണിംഗ്. സാധാരണ ഞാൻ ഗുഡ് മോർണിംഗ് ഡേ ഇൻ മൈ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നിന്നാണ് അല്ലേ, പക്ഷെ ഇന്ന് ഞാൻ കാറിൽ നിന്നാണ് ഡേ ഇൻ മൈ ലൈഫിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡേ ഇൻ മൈ ലൈഫ് അല്ല, സോറി, എൻ്റെ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻസ് തുടങ്ങുന്നത് ഇന്ന്. ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേഷൻ 16th June അതിന് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി, ഇവിടെ ഒരു ഇലച്ചീന്തിൽ പ്രസാദമൊക്കെ ആയിട്ട് വന്നായിരുന്നു. പക്ഷേ അത് ഒഴിവ് ദിവസം ആയതോ, പക്ഷേ അവധി ദിവസം അല്ലാത്തതുകൊണ്ട് ഞങ്ങളത് സാറ്റർഡേയിലേക്ക് മാറ്റി. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്, ഇന്നാണ് ഞങ്ങളുടെ കുഞ്ഞൊരു സെലിബ്രേഷൻ വച്ചിരിക്കുന്നത്. പക്ഷേ രാവിലെ തന്നെ ഞാൻ നമ്മുടെ പുതിയ കണ്ടോ, ഇതാണ് പുതിയ വീട്, അവിടെ നിന്നും പഴയ വീട്ടിലേക്ക് പോവാണ്. കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ചെയ്തൊക്കെ കൊടുക്കണ്ടേ. അപ്പോൾ ഒരു ഉച്ച സമയം ഒരു 11, ഇപ്പോൾ ഒരു 7 മണിയായിട്ടുള്ളൂ. അപ്പോൾ അന്ന് ഒരു 10, 10:30 വരെ അവിടെ ചെന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം തിരിച്ചു വന്നിട്ട് ബാക്കിയെല്ലാം ചെയ്യാൻ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പോവാണ്. ബാ ചേട്ടാ, ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഉണ്ടോ, ഫുഡൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് സേമിയ ഉപ്പുമാവും ഇത് ചെറുപയർ കറിയാണ്. അപ്പൊ അവിടെ ചെന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ചു. ഇത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങള്. ലെറ്റ്സ് ഗോ. നമ്മുടെ ജോലി ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ, കാരണം വേറൊന്നുമല്ല, ഇനി നമ്മൾ ചെന്നിട്ട് വേണം കുക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി അല്ലേ ജാനു. അപ്പോൾ ഇപ്പോൾ 11 മണിയായി സമയം, ഞങ്ങളപ്പോൾ കരിമഷീനോട് ചോദിക്കുകയാണ്, പണ്ട് വേലി ആടിയിട്ടുണ്ടോ എന്നെടുത്ത് ചോദിക്കുകയാണ്. അപ്പം ഞാൻ കുറേ വേലി ആടിയിട്ടുണ്ട്, അങ്ങനെ ചാടിയ ഒരു വേലിയാണ് ഇതെന്ന് പറഞ്ഞാൽ. അന്ന് ചെറുപ്പമായിരുന്നല്ലോ, കുഞ്ഞു വേലിയാണ് ആ വേലി. അങ്ങനെ കുറച്ച് പണിയൊക്കെ തീർത്ത് ഞങ്ങൾ ഇനി പഴയ വീട്ടില് പുതിയ വീട്ടിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് കുറച്ച് വർക്കൗട്ട് ചെയ്യണമെന്നുണ്ട്, അതിനു മുമ്പ് നമ്മുടെ കുക്കിംഗ് ഒക്കെ തുടങ്ങണം. എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് വഴിയെ വഴിയെ കാണാം, കുറച്ച് കുറച്ചായിട്ടെങ്കിലും കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ചെറിയൊരു പാർട്ടിയാണ് വച്ചിരിക്കുന്നത്. ഓ, എന്താന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ, മോർണിംഗ് പറഞ്ഞല്ലോ അല്ലേ. ആ അപ്പോ നമുക്കിനി വീട്ടിൽ ചെന്ന് ചേട്ടൻ ഷേവൊക്കെ ചെയ്ത് കുട്ടപ്പനായി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ ചേട്ടനാ, അപ്പൊ നമ്മള് പാചകം തുടങ്ങാൻ പോവാണ്. ചേട്ടൻ പെട്ടെന്ന് തന്നെ നമ്മൾ ജോയിൻ ചെയ്യുന്നതാണ് കേട്ടോ. അരി വെച്ചിട്ടുണ്ട്, ഇനി ഉണ്ടാക്കാൻ പോകുന്നത് രാവിലെ പറഞ്ഞു തോന്നുന്നു, എന്നാലൊന്ന് പറയാം. ചിക്കൻ കറി, അത് ചേട്ടന്റെ വകയാണ്, ചേട്ടന്റെ സ്പെഷ്യൽ ചിക്കൻ കറി. പിന്നെ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ ഒരു മോരുകൂട്ട, ഇത്രയാണ് വെക്കുന്നത്. നമ്മുടെ ഫിഷ് കറി അച്ഛനെ കൊണ്ടുവരും, അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് ചെയ്യണം, കാരണം ഇനി സമയമില്ല. കമോൺ മനുഷ്യ, നഗ്നനായിരിക്കുന്നു മനുഷ്യൻ, വേഗം വരൂ. നമ്മൾ ഫ്രിഡ്ജിൽ എത്തിയിട്ടോ. അപ്പൊ അരി അങ്ങനെ റെഡിയായി. ഇതൊക്കെ പാചകമൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡ്രസ്സൊക്കെ മാറിയുന്ന സുന്ദരിയാവൻ അല്ലേടോ. നമ്മൾ ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ചേട്ടൻ ആച്ചിയുടെ ഫിഷ് ഫ്രൈ മസാല മേടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ 2 കിലോ ഫിഷ് ആണ് ഉണ്ടാക്കണം, അതിന് ഇത് തേരു തീ സെറ്റ് ആവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിന് കൂടെ നമുക്ക് കുറച്ചും കൂടി ഫിഷ് ഫ്രൈ മസാല നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് അല്ലേ ചേട്ടാ. ചേട്ടൻ ഇങ്ങനെ തത്തിക്കളിച്ച് നിക്കണം, പോയി വേഗം വാടോ, സമയം പോണടോ. വെളുത്തുള്ളിയും ഇഞ്ചിയും പെട്ടെന്ന് നമുക്ക് നന്നാക്കി എടുക്കാട്ടാ. ചിക്കൻ ഫിഷ് ഒക്കെ ഞാൻ അവിടെ വെള്ളത്തിലിട്ടേക്കാണ് കേട്ടോ, ഇന്നലെ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചാണ്, ഐസ് പോവാൻ വേണ്ടി വെച്ചിരിക്കാണ്. ഈ മസാല പൊട്ടിച്ച് ഇതിലേക്ക് ഇടാം. പിന്നെ കുറച്ച് ഇഞ്ചി, കുറച്ച് ഗാർലിക്കും ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കും. പിന്നെ നാരങ്ങ നീര് ഒഴിക്കാൻ വേണ്ടിട്ടുണ്ട്, അപ്പൊ അത് ഒഴിക്കാണ്. ഫിഷ് അങ്ങനെ ആക്കിയിട്ടുണ്ട്, ഇനി നമുക്ക് പെട്ടെന്ന് പരട്ടിയേക്കാം. ഞാനാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത്. എനിക്കറിയാൻ പാടില്ല, ഇന്നത്തെ ചിക്കൻ കറി കഴിക്കാനുള്ള ഭാഗ്യം ആർക്കൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ജീവിതത്തിൽ 2 പ്രാവശ്യം ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുള്ളൂ, ഇത് 3rd പ്രാവശ്യമാണ്. എന്തായാലും പരീക്ഷ ഞാൻ അന്ന് കുറച്ച് വീഡിയോസൊക്കെ കണ്ടിട്ട് ഒന്ന് കുറച്ചൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്, നോക്കട്ടെ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളത്. എന്തായാലും ഇന്നത്തെ പരീക്ഷണം വൈകുന്നേരം അറിയാം, വിജയമാണോ ഇല്ലയോ എന്നുള്ളത്. റിവ്യൂസ് വൈകുന്നേരം അറിയിക്കാം. ഓക്കെ, എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ചിക്കൻ കറി അപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, അത് കാണിച്ചു തരാം. ഇവിടെ തക്കാളി, ഇഞ്ചി, പിന്നെ
വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ സവാള, പിന്നെ കുറച്ച് മസാലക്കൂട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ആദ്യം ഒന്ന് അരിഞ്ഞൊക്കെ എടുക്കണം, എന്നിട്ട് വേണം നമ്മുടെ പരിപാടി തുടങ്ങാൻ വേണ്ടി. ഓക്കെ, സവാളയൊക്കെ ഞാൻ നന്നായിട്ട് തൊലി കളഞ്ഞ് കഴുകിയെടുത്തു. ഇനി അത് അരിയണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഇതൊക്കെ എടുത്തിട്ടുണ്ട്, കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നമ്മൾ നല്ലൊരു കിഡിലൻ ഉരുളിയാണ് നമ്മുടെ കറിക്ക് വേണ്ടി ഉപയോഗിക്കണേ. ഞാൻ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. ഇന്ന് മാത്രം എണ്ണ ഒഴിക്കുന്നതിലൊട്ടും പിശുക്ക് കാണിക്കരുത്. അപ്പോൾ ചട്ടി ചൂട് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം അതിനകത്തോട്ട് ഇടുന്നത് പച്ചമുളകാണ്. ചെറുതായിട്ട് ഇത് കുറേ നേരം നന്നായിട്ട് വഴത്തി കഴിയുമ്പോൾ, കുറച്ചൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് നമ്മുടെ സവാളയും ഉള്ളിയും കൂടി ചേർക്കാം. അതിന് മുമ്പ് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്യണം. നിങ്ങൾ വിചാരിക്കും ചേട്ടന് ചിക്കൻ ഉണ്ടാക്കാൻ വിട്ടിട്ട് ഞാനിവിടെ പോയിരുന്നു. ചേട്ടൻ പറഞ്ഞു ചേട്ടന്റെ ചിക്കൻ കറി ഞാൻ തള്ളിയിട്ടരുതെന്ന്. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ പോയി ഇന്ന് വർക്കൗട്ട് ചെയ്തു. രാവിലെ വർക്കൗട്ട് ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് കുറച്ച് വീഡിയോണ്ട് ആണെങ്കിൽ കണ്ടല്ലോ, വളരെ വീഡിയോ തിരക്കുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ പോയി വർക്കൗട്ട് ചെയ്തു, അങ്ങനെ സെറ്റായി. ഇനി ഞാൻ മീൻ വറക്കാൻ പോവാണ്. അതിന് മുമ്പൊന്ന് വേർപ്പറിയിട്ട് ഒന്ന് മെയിൽ കഴുകിയിട്ട് വരാം വരാൻ. ഓക്കെ, ചേട്ടൻ തകർത്തു എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ ചേട്ടാ? ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വിട്ടുപോയി. ഞാൻ ഇതിനകത്തോട്ട് സവാളക്കകത്തോട്ട് മഞ്ഞപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടിയും, പിന്നെ ചിക്കൻ മസാലയും ആഡ് ചെയ്തു. അതിങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്, വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് തക്കാളി ഇടണം. ഇത് അഞ്ച് തരം അഞ്ച് വീഡിയോസ് കണ്ടിട്ട് അതിൽ നിന്നെല്ലാത്തിൻ്റെയും നല്ല ഭാഗങ്ങൾ എടുത്തിട്ടുള്ള ചിക്കൻ കറിയാണ്. ഒരൊറ്റ ചിക്കൻ കറി അല്ല, ഒരാൾ പറഞ്ഞു ജിഞ്ചർ പേസ്റ്റും ഇതും ഇട, മറ്റേ ആൾ പറഞ്ഞു അതിനകത്ത് മറ്റേ ഇതല്ലേ പെരുംജീരകം ഇടാനായിട്ട്, ഞാൻ അത് വിട്ടു. ഒരാൾ തക്കാളി ഇടണം എന്ന് പറഞ്ഞ ഒരാൾ തക്കാളി ഇടണ്ടെന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചിരുന്നത് തക്കാളി ഇരിക്കില്ലായിരുന്നു, പിന്നെ ഇട്ടേക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു തരത്തിൽ മെയിനായിട്ട് ഒരു സാധനം ഞാൻ ഇടയ്പ്പം മറന്നു, എന്താണെന്നറിയാമോ? എല്ലാത്തിനും വേണ്ട ഒരു സാധനമാണ് ഉപ്പ്. ഉപ്പിടട്ടെ? ഞാൻ മീൻ മറക്കാൻ പോവാണ് കേട്ടോ. നേരത്തെ നമ്മൾ റെഡി ആക്കി വെച്ചേക്കണ മീൻ ഇട്ട് മറക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ബൗൾ വെള്ളം ഒഴിക്കുന്നുണ്ട്. ഞാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് കുറച്ച് നേരം വേവിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വെന്തതിന് ശേഷം അവസാനം നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ഇതിൽ ഒഴിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ ചിക്കൻ്റെ എന്തെങ്കിലും ഡിഷ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രൈക്ക് വേണ്ടി ഗാർലിക്ക്, ജിഞ്ചർ, ഉള്ളി ഇത്രയും അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഇതിലേക്ക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല. അതിന് വേണ്ടി നമ്മൾ മുളക് പൊടി മേടിച്ചിട്ടുണ്ട്. രണ്ട് സ്പൂൺ മുളക് പൊടി ഇടാം. രണ്ട് ഇതിൽ കുറച്ച് അരിപ്പൊടി ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഓ, ചെറിയത് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് മിക്സ് ചെയ്യാം. റെഡിയാക്കിയിട്ടുണ്ട്. ചേട്ടനാണ് പെരട്ടാൻ പോണം ചിക്കൻ. ഞാൻ ഇതുവരെ അങ്ങനെ ചിക്കൻ എടുത്തിട്ടില്ല, അതിൻ്റെ ഒരു പ്രശ്നം. ആരൊക്കെ എണ്ണി? പത്തെണ്ണം കറക്റ്റ് ആൻസർ കേട്ടോ. നമ്മുടെ ഫിഷ് കറി ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ വെക്കണം. ഓക്കെ, ഒരു ഓട്ട പ്രതീക്ഷ നടന്നു. ഇതിലൊക്കെ പല സംഭവങ്ങളും നടന്നു. അവസാനം നമ്മൾ ഇതിലെ ചിക്കൻ കറിയിലേക്ക് നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണ്. അത് നിങ്ങളോട് പറയാൻ മാത്രമേ പറ്റുന്നുള്ളൂ, കാണിക്കാൻ ഇതില്ലാത്തോണ്ട്. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തളയ്ക്കരുതെന്നാണ്. എണ്ണ അങ്ങനെ തളച്ച് നമ്മളിപ്പോൾ ചിക്കൻ വിട്ടത് ഇങ്ങനെ നെറ്റിടാൻ പോകണം. ഈ കുറച്ചൊക്കെ നമ്മുടെ ഗസ്റ്റൊക്കെ അങ്ങനെ വരാൻ അവരെ ഇറങ്ങി എന്ന് പറഞ്ഞു. ഞാൻ പോയിട്ടൊന്ന് കുളിച്ചിട്ട് ഓടി വരാം. ഓക്കെ, അങ്ങനെ
ഞാൻ കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പൊ നമ്മുടെ ഗസ്റ്റ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഞാനില്ല, അവർ വന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ആ എക്സൈറ്റ്മെന്റിൽ ഞാൻ നിങ്ങൾ പരിചയപ്പെടുത്താൻ മറന്നു. ഷിനാസ് അവിടെ നിക്ക്, ഇതാണ് നമ്മുടെ ഷിനാസ്. ഹലോ ഹലോ, ദിസ് ഇസ് ഹൂരിയ. ഹൂരിയ എവിടെയാണ് സ്ഥലം? പിന്നെ നമ്മുടെ മുകേഷും അർച്ചനയും ഉണ്ട്. അവരവിടെ എന്തൊക്കെയോ എടുക്കുന്നുണ്ട് കേട്ടോ, വരട്ടെ അവര്. ഇതാണ് നമ്മുടെ അർച്ചന. ഞാൻ ആരാധികയെ പാട്ടിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർച്ചനയെ കൊണ്ട് നമ്മൾ പാട്ട് പഠിക്കുന്നതാണ്. ഇതാണ് മിസ്റ്റർ മുകേഷ്, അർച്ചനയെ വളച്ച മുകേഷ്. അപ്പൊ ഞങ്ങള് കുറച്ചുനേരം ചില്ല ചെയ്യട്ടെ. ഞങ്ങളുടെ ഭക്ഷണം കുക്കിംഗ് ഉള്ള സംഭവങ്ങളൊക്കെ അടുക്കളയിൽ കിടക്കുകയാണ്. ഇവരെ കൊണ്ട് എന്തായാലും ടേസ്റ്റ് ചെയ്യിച്ചിട്ട് നമുക്ക് പറയാം എങ്ങനെയുണ്ട് നമ്മുടെ ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്നുള്ളത്. ഇവരാണ് നമ്മൾക്ക് നമ്മുടെ ഫുഡ് പ്രിപ്പയർ ടേസ്റ്റ് ചെയ്ത് പറയാൻ പോകുന്ന ആള്. അപ്പൊ ഇനി നമുക്ക് കുറച്ച് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ്. ഓക്കെ, ഇവര് കണ്ടോ, ഇവര് ഇണക്കുരുവികളായിട്ട് ഇവര് കുറുകുന്നത് കണ്ടോ. ലവ് ബേഡ്സിന്റെ ഒരാൾ എഴുന്നേറ്റ് പോയിരിക്കുകയാണ്. അവിടെ ഇരിക്കേ. നമുക്ക് വേറെ ഒരു 2-3 അതിഥികളും കൂടി ഉണ്ട്. ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല, പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് മായ മായ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് മായ. മായയുടെ മാസ്ക് മാറ്റാൻ പറ്റുള്ളൂ മായ. ഇതാണ് മായ കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ട് വീടിച്ചുകൊണ്ടിട്ട് ഇതാണ് മായയുടെ വീടിന്ന്. ഇതാണ് മിസ്റ്റർ ജി കെ, പാട്ട് പാടുന്ന ജി കെ. ഇതാണ് മിസ് ദേവ്, പാട്ട് പാടുന്ന ദേവ്. നമുക്ക് എന്തായാലും പാട്ടൊക്കെ നമുക്ക് എന്തായാലും പാടി നമ്മള് സൂപ്പർ ആക്കുന്നതാണ്. ഇപ്പൊ ഞങ്ങളൊന്ന് ചില്ല ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് കാണാം പാട്ടൊക്കെ ആയിട്ട്. ഓക്കെ, ഞാനപ്പോ പുതിയ ഡ്രസ്സിലേക്ക് മാറി കേട്ടോ. ഇതിന്റെ ഹോൾ വീഡിയോ പെട്ടെന്ന് വരുന്നുണ്ട്, അപ്പൊ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കാം. പിന്നെ നമ്മള് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. കേക്ക് അപ്പോ നമ്മൾ ഇന്ന് ഒരു വിശേഷം പറയാം. വെയിറ്റ്, കേക്ക് ആദ്യം എടുക്കട്ടെ. നമുക്ക് നോക്കാം, ചേട്ടനെ കാണിക്കുന്നതിന് മുമ്പ് തന്നെ നോക്കണം. എഴുതിയിട്ടുണ്ടാകും ഇതില്. ഞാനൊരു കാര്യം എഴുതാൻ പറഞ്ഞിരുന്നു, നോക്കട്ടെ. ടു ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ്, ടു ദ ബെസ്റ്റ് ഹസ്ബൻഡ് ഇൻ ദ വേൾഡ്. ഇഷ്ടപ്പെടാ, അടിപൊളി കേക്ക് അല്ലേ ജാനു, സൂപ്പർ. ഇഷ്ടപ്പെട്ടോ? എന്താ ഭംഗി. എല്ലാവരും സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ഇൻസ്റ്റഗ്രാമിലൊക്കെ
ജാനമ്മയുടെ പുതിയ ഷോ അർച്ചനയുടെ സെലക്ഷൻ ആണ് കേട്ടോ. ഒരു കോപ്പിറൈറ്റ് ക്ലെയിമും ഇല്ലാതെ ലൈവായിട്ട് പാട്ട് പാടണം കേട്ടോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ജി കെ ഞങ്ങളുടെ നെയ്ബറാണ്, നെയ്ബറല്ല നെയ് ബ്രദറാണ് എന്റെ. അപ്പോ ആള് ഒരു പാട്ട് പാടുന്നതായിരിക്കും, ഗാനമാലപിക്കുന്നതായിരിക്കും. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലരുണ്ട് മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ, പ്രണയത്തിനാൽ മാത്രമെരിയുന്ന ജീവന്റെ തിരികളുണ്ട് ആത്മാവിനുള്ളിൽ. ഒരു ചുംബനത്തിനായി ദാഹം ശമിക്കാതെരിയുന്ന തൂവിതൾ തുമ്പുമായി, പറയാത്ത പ്രിയതരമാമൊരു വാക്കിൻ്റെ മധുരം പടർന്നൊരു ചുണ്ടുമായി, ഒരു സാഗരത്തിൻ്റെ മൗനമായി. നിങ്ങൾക്ക് താജിൽ നടന്ന പഴയ ഒരു കല്യാണം ഓർമ്മയില്ലേ, എൻ്റെ ഫ്രണ്ട് മുകേഷും അർച്ചനയുടെ കല്യാണം ഓർമ്മയില്ലേ? അന്ന് ഐബട്ടൻ ഐബട്ടൻ ക്ലിക്ക് ചെയ്യുക നേരെ തന്നെ ആ ഐബട്ടനിൽ കിട്ടുന്ന കാണുന്ന ആ ഒരു ആ ദമ്പതികളാണ് ഈ ഇരിക്കുന്നത്, അർച്ചന ആൻഡ് മുകേഷ്. അപ്പോ അർച്ചന ഒരു അനുഗ്രഹീത കലാകാരിയാണ്, നല്ല പാട്ടുകാരി. ഞങ്ങൾ ഇന്ന് പാട്ടുകാരെ മുഴുവൻ ഒന്നിച്ചു കൂട്ടിയിരിക്കുക. ഇവിടെ ഇപ്പൊ മൊത്തം 4-5 പാട്ടുകാരുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്നത്തെ ദിവസം എല്ലാരെയും ചൂണ്ടയിട്ട് പിടിച്ചു കൊടുക്കണമെന്ന് ഇരിക്കുകയാണ്. ഭക്ഷണവും പാചകവും ഏതൊക്കെ ചായ കൊടുത്തിരിത്തിരിക്കുകയാണ്. അപ്പൊ ഓരോരുത്തരായിട്ട് പാട്ട് പാടിക്കൊണ്ടിരിക്കുക, അതാ നിങ്ങൾ കേട്ടോണ്ടിരിക്കണം. അപ്പൊ നെക്സ്റ്റ് സോങ് കംസ് ഫ്രം അർച്ചന. അർച്ചന ദേവാ
നമ്മുടെ ആനിവേഴ്സറി സെലിബ്രേഷൻ പൊളിയായി അല്ലേ ജാനു? സമയം നോക്കിയേ. ഞങ്ങളുടെ ഈവക്കുട്ടി ഈവ ഡോഗാണ്. ഈവക്കുട്ടി വഴിയാണ് ഞങ്ങൾ മുകേഷിനെ പരിചയപ്പെട്ടത്. അങ്ങനെയാണ് അർച്ചനെ പരിചയപ്പെട്ടത്. മുകേഷിന്റെ വൈഫാണ് അർച്ചന. ഇന്നത്തെ ഈ എല്ലാവരുടെയും കൂടിക്കാഴ്ച, ഞങ്ങൾ പുതിയ സുഹൃത്തുക്കട്ടെ, എല്ലാത്തിനും മെയിൻ കാരണം ഞങ്ങളുടെ ഈവയാണ്. ഈവ കാരണം ഞങ്ങൾക്ക് കൂടുതൽ കൂടുതൽ നല്ല ബന്ധങ്ങളുണ്ടായത്. ഈവ എൻ്റെ സ്വന്തം കുട്ടി. ഹലോ. അപ്പൊ ഇന്നലത്തെ വീഡിയോ ഇന്നലെ കുറെയൊക്കെ ഞാൻ എടുക്കാൻ മറന്നത്. ഞാൻ പറഞ്ഞിരുന്ന നേരത്തെ തന്നെ ഞാനിപ്പോ അന്ന് അമ്പലത്തിൽ പോയി. ഇവിടെ മണ്ണാടി ദേവീക്ഷേത്രം, നല്ലൊരു പഴയൊരു അമ്പലം കേട്ടോ. ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളിന്നിപ്പോൾ അവിടെ പോയി തൊഴുതു, അത് കഴിഞ്ഞിട്ട് ഒരു റീലെടുത്തു. ഇതാണ് എൻ്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി. ഞങ്ങളുടെ ഒരു കുപ്പൽ റീലാണ്, ഒരു റൊമാൻറ്റിക് റീലെടുത്തു അതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇന്നലെ നല്ലൊരു അടിപൊളി പ്രോഗ്രാമായിരുന്നു. എന്താണ്, കുറേ നാളിന് ശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ പാൻഡമിക് ഒക്കെ ആയിട്ട് വളരെ അടുത്തൊരു ഫ്രണ്ട് സർക്കിളിൽ നിന്ന് വിളിച്ചൊരു ഒരു നല്ലൊരു പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് ഇതിനകത്ത് കാണിക്കാനുള്ള ഒന്ന് രണ്ട് സാധനങ്ങളുണ്ട്. എനിക്കൊരു ഗിഫ്റ്റ് കിട്ടി അർച്ചന, നിങ്ങൾ പാട്ട് കണ്ടില്ലെന്നില്ല. അപ്പോൾ ആൾ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ് കേട്ടോ, ഒരു ഡയമണ്ടിൻ്റെ റിങ്. ഇത് നമുക്ക് ഭീമയിൽ നിന്ന് നമ്മൾ ഡയമണ്ട് റിങ് വാങ്ങിക്കുമ്പോൾ എല്ലായിടത്തുനിന്നും കിട്ടും തോന്നുന്നു. ഒരു ഇതാണ്, ഇതാണ് എനിക്ക് കിട്ടിയ ഡയമണ്ട് റിങ്, അല്ല സോറി ഡയമണ്ട് മൂക്കുത്തി. കണ്ടോ, ഒരു സിമ്പിളായിട്ടുള്ള നല്ലൊരു മൂക്കുത്തിയാണിത്. കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നതാണ് ഒരു സിമ്പിളായിട്ടുള്ള ഇങ്ങനത്തെ ഒരു മൂക്കുത്തി വേണമെന്ന്. ഞാൻ അർച്ചനയ്ക്ക് മനസ്സറിഞ്ഞെങ്കിൽ തന്ന ഗിഫ്റ്റാണ്. ചേട്ടൻ്റെ ഷോട്ട് നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാകും. ഓക്കെ, അതിനുശേഷം എനിക്ക് കാണിക്കാനുള്ളത് ഇത് നിങ്ങളെ കാണിച്ചൊന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ മായയും ജി കെയും പിന്നെ നമ്മുടെ ദൈവവും കൂടി എനിക്ക് തന്നതാണ്. ഇത് നമ്മുടെ അലങ്കാരം മുറി നമുക്ക് സെറ്റാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പിക്ക് മാറ്റി വെച്ചിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു രാധാകൃഷ്ണനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരു പിക്ചർ ഞാൻ വളരെ റെയർ ആയിട്ട് കണ്ടിട്ടുള്ളതാണ് കേട്ടോ രാധാകൃഷ്ണൻ്റെ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് എനിക്ക് കിട്ടിയ, എനിക്കല്ല ഞങ്ങൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ്.
ഇത്തവണത്തെ ആനിവേഴ്സറി നല്ല അടിപൊളിയായിരുന്നു. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ള കുറച്ച് ആളുകളുടെ കൂടെ നന്നായിട്ട് സ്പെൻഡ് ചെയ്തു. ഇന്നലെ ശരിക്കും രാത്രി ഒന്നര മണി അവിടെ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അല്ലേ, ആകെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഗിഫ്റ്റ് കിട്ടി, എനിക്ക് ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് കിട്ടുന്നത് ആനിവേഴ്സറിക്ക്. അല്ലാതെ എൻ്റെ അമ്മ എല്ലാ വർഷവും മുടങ്ങാതെ ഗിഫ്റ്റ് തരുന്ന ഒരാളാണ് കേട്ടോ. എൻ്റെ അമ്മയാണ് എപ്പോഴും ആനിവേഴ്സറി ഓർത്ത് വെച്ചിട്ട് ഞങ്ങൾക്ക് ഗിഫ്റ്റ് തരുന്നത്. ആ ഒരു ഗിഫ്റ്റ് വെച്ചിട്ട് ഞങ്ങൾ എപ്പോഴും പുറത്ത് രണ്ട് ദിവസം പോയി സ്റ്റേ ചെയ്യാറുണ്ട്. അതൊന്നും വ്ലോഗൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. വേറെ ഒന്നുമല്ല, അത് ഞങ്ങളുടെ ഒരു എന്താ പറയുന്നത്, നമുക്ക് ഇങ്ങനെ വ്ലോഗും ക്യാമറ ഒന്നും ഇല്ലാതെ കുറച്ചിങ്ങനെ എന്താ പറയുന്നത് അടുത്തിരുന്ന് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾ വ്ലോഗോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയോ ഒന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ അമ്മയുടെ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഈ വർഷവും. പക്ഷേ ഈ വർഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. പിന്നെ പാൻഡമിക് അതിൻ്റെ എല്ലാം ഇതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ പോകാൻ പറ്റില്ല. അപ്പോൾ അത് ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കറിയാവുന്നൊരു കുട്ടിയുണ്ട്, അപ്പോൾ അവരുടെ വീടിൻ്റെ പണി നടക്കുകയാണ്. അപ്പോൾ ഒരു 10,000 കൂടി ഉണ്ടെങ്കിൽ ആൾക്ക് വീട് സെറ്റാക്കാമെന്നും പറഞ്ഞിരുന്നു എൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ അത് ആളുടെ വീട് സെറ്റാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ കാശ് അങ്ങോട്ട് കുറച്ച് അതിൽ നിന്ന് കുറച്ച് കാശ് എടുത്തിട്ട് ആ കാശ് അങ്ങോട്ട് കൊടുത്തു. ഷീസ് ഹാപ്പി. അപ്പോൾ അവരുടെ വീടൊക്കെ ഇപ്പോൾ സെറ്റായി. ഓൾമോസ്റ്റ് ഒരു വാതിലിൻ്റെ എന്തോ പണിക്ക് വേണ്ടിയിട്ടായിരുന്നു അത്, വാതിലും കട്ടില എന്തൊക്കെയോ. അപ്പോൾ അതൊക്കെ സെറ്റാക്കി ഇപ്പോൾ എന്താ പറയണത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആനിവേഴ്സറിയുടെ ഗിഫ്റ്റ് കുറച്ച് ഞങ്ങൾ അങ്ങനെ കൊടുത്തു. പിന്നെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ബാക്കിയുള്ള കുറച്ച് കാശുകൊണ്ട് ഞാൻ കുറച്ച് എന്താ പറയുന്നത് നമ്മളുടെ അലങ്കാര സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് വെച്ചിരിക്കുകയാണ് ഇത്തവണ ട്രിപ്പില്ലാത്തതുകൊണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ആനിവേഴ്സറിയുടെ അടിപൊളി ആനിവേഴ്സറി ആയിരുന്നു. ഗോഡ്സ് ഗ്രേസ് എല്ലാം നന്നായിട്ട് പോയി. ആ പിന്നെ ഫുഡ് നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതൊന്നും എനിക്ക് വ്ലോഗ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ആ ഒരു സന്തോഷത്തിൻ്റെ അലടിച്ചുകൊണ്ട് ഞാനത് നോക്കാൻ മറന്നുപോയി. ചിക്കൻ കറി സൂപ്പറായിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ടോ. ഞങ്ങൾക്ക് ചുമ പറയുന്നില്ല, ചേട്ടൻ്റെ ചിക്കൻ കറി സൂപ്പറായിരുന്നു. അർച്ചന ഫിഷ് കറി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും സൂപ്പറായിരുന്നു. അടിപൊളി സംഭവമായിരുന്നു കേട്ടോ. നമ്മുടെ ഒരു വടക്കൻ സ്റ്റൈലിലാണ് വെച്ചത്. എല്ലാം കൊണ്ടും നല്ലൊരു അടിപൊളി ഇതായിരുന്നു. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, ഇടയ്ക്കൊക്കെ വിട്ടുപോയിട്ടുണ്ട് വ്ളോഗിങ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവരും. സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ബൈ.